ഇന്ന് നമ്മൾ ഒരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത് 7 ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും തന്നെ ഈ പരീക്ഷണം അറിയാവുന്നതാണ് എന്നാലും നമുക്ക് ഇന്ന് അതൊന്ന് ചെയ്തു നോക്കാം ഇന്ന് നമ്മൾ ആസിഡ് ഏതെല്ലാം പദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ലായനികളിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് വിനാഗിരി പുളിവെള്ളം വെള്ളം സാധാ വെള്ളമാണ് ബീറ്റ്റൂട്ട് നാരങ്ങ വെള്ളം സോപ്പ് വെള്ളം ഇത് പാത്രം കഴുകാൻ എടുക്കുന്ന സോപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഏത് സോപ്പ് വെള്ളമാണെങ്കിലും എടുക്കാം ഇനി ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം ആവശ്യമാണ് ലിറ്റ്മസ് പേപ്പർ നമുക്ക് ഈ സാഹചര്യത്തിൽ കടകളിലോ സ്കൂളുകളിലോ പോയി നമുക്ക് ലിറ്റ്മസ് പേപ്പർ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ലിറ്റ്മസ് പേപ്പർ വീട്ടിൽ തയ്യാറാക്കി ഈ പരീക്ഷണം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഒരു പേപ്പർ എടുക്കുക രണ്ട് മൂന്ന് ഇതള് ചെമ്പരത്തി പോവുക അധികമൊന്നും ആവശ്യമില്ല രണ്ട് മൂന്ന് ഇതള് തന്നെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഒരു ഭാഗം മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ അടുത്ത ഭാഗം നമുക്ക് ഞാൻ ഫില്ല് ചെയ്ത് കാണിക്കാം ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതള് എടുക്കുക നന്നായിട്ട് ഒരക്കുക ആദ്യം ഒരു ചുവപ്പ് നിറം വരുമെങ്കിലും പിന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും നീല നിറം കിട്ടും ഇത്രയും ഭാഗം ഇപ്പോൾ ഞാൻ ഉരച്ച് കാണിച്ചതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് ചെറിയൊരു നനവുള്ളത് കാരണം ഇപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു 5 മിനിറ്റ് അത് ഉണക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പരീക്ഷണം ചെയ്യുന്നതിന് മുന്നേ ആയി ഞാൻ അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂ ഉരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി ഈ വശത്തും ഉരച്ചു അതിൻ്റെ ഇപ്പുറത്തെ വശത്തും ഉരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്കൂളിലൊക്കെ നമുക്ക് ഒരു പാക്കറ്റിൽ കിട്ടുന്നത് പോലെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം അത് ഡിസൈനിലൊന്നും മുറിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഇപ്പം നീളത്തിലായാലും നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇത്രയും ഭാഗം ചെയ്ത് വെച്ച ആ ചെമ്പരത്തി പൂ അരച്ച പേപ്പർ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും വലുത് വേണ്ട ഇനി നമുക്ക് ഒന്നുകൂടി അത് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഇത്രയും ലിറ്റ്മസ് പേപ്പർ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അധികമായി വന്നാൽ നിങ്ങൾ വല്ല പെട്ടിയിലിട്ടോ അങ്ങനെ വല്ലതും സൂക്ഷിക്കുക നമുക്ക് അടുത്ത പരീക്ഷണങ്ങളിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമുക്ക് എല്ലാ ലായനികളിലും ഒന്ന് മുക്കി നോക്കാം ഇപ്പോൾ നമുക്ക് ആദ്യം വിനാഗിരിയിൽ മുക്കി നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ഇട്ടത് പക്ഷേ അതിൻ്റെ കളറ് ഏതാണ്ട് ചുവപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചുവപ്പായി മാറി ഇതാ ഒന്നുകൂടെ നോക്കുക ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ഇട്ടത് അത് ചുവപ്പ് കളറായി മാറി ഇതൊരു മാജിക് എക്സ്പെരിമെൻ്റ് തന്നെയാണ് ഇനി ഈ ലിറ്റ്മസ് പേപ്പർ നമുക്ക് നമ്മൾ പരീക്ഷിച്ച ലിറ്റ്മസ് പേപ്പർ നമുക്ക് മാറ്റിവെക്കാം ഇനി അടുത്തത് പുളിവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്കൊന്ന് മുക്കി നോക്കാം ഇതിലും ചുവപ്പ് നിറം കാണുന്നുണ്ട്
പകുതി ഭാഗം നീലയും പകുതി ഭാഗം ചുവപ്പ് നിറമായും കാണപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത വെള്ളത്തിൽ ഒന്ന് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ നീല ലിറ്റ്മസ് പേപ്പറിന് യാതൊരു നിറം മാറ്റവും സംഭവിക്കുന്നില്ല. നീല പേപ്പറായിട്ട് തന്നെ അവിടെ കാണുന്നു. ഇനി അടുത്ത ലൈനി എന്ന് പറയുന്നത് ബീട്രൂട്ട് ലൈനിയാണ്. നമുക്ക് അതിലേക്കും കൂടി ഒരു ലിറ്റ്മസ് പേപ്പർ നമുക്ക് മുക്കി നോക്കാം. ഇതിലും ചുവപ്പ് നിറം കാണുന്നുണ്ട്. ക്യാമറയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ചുവപ്പ് നിറം കാണപ്പെടുന്നു. നേരിയ ഒരു ചുവപ്പ് നിറം കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് നാരങ്ങ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നാരങ്ങ വെള്ളത്തിൽ ചുവപ്പ് നിറമാകുന്നത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ക്യാമറയിലും അത് വ്യക്തമാകും. അടുത്തത് നമ്മൾ സോപ്പ് കലക്കിയ വെള്ളത്തിലാണ് നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കുന്നത്. യാതൊരു കളർ മാറ്റവും സംഭവിക്കുന്നില്ല. ആ നീല ലിറ്റ്മസ് പേപ്പറായിട്ട് തന്നെ നിൽക്കുന്നു. കൂട്ടുകാരെ, ഇവിടെ ശ്രദ്ധിക്കും, നമ്മൾ ഇത്രയും ലൈനുകളിൽ നമ്മൾ ലിറ്റ്മസ് നീല ലിറ്റ്മസ് പേപ്പർ ഇട്ടപ്പോൾ ചില ലൈനുകളിൽ മാത്രം ചുവപ്പ് നിറം കാണപ്പെട്ടു, ചില ലൈനുകളിൽ നീല ലിറ്റ്മസ് പേപ്പറിന് യാതൊരു നിറമാറ്റവും സംഭവിച്ചില്ല. ചുവപ്പ് നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായി മാറിയ ലൈനുകളാണ് നാരങ്ങ വെള്ളം, ബീട്രൂട്ട്, പുളിവെള്ളം, വിനാഗിരി. എന്നാൽ നീല ലിറ്റ്മസ് പേപ്പർ അതേപടി തന്നെ കണ്ടതാണ് സോപ്പ് വെള്ളം, വെള്ളം. കൂട്ടുകാരെ, ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾ ലിറ്റ്മസ് പേപ്പർ നീല ലിറ്റ്മസ് പേപ്പർ അതേപടി തന്നെ കണ്ട സോപ്പ് വെള്ളം, വെള്ളം, ഇവയിലൊന്നും ആസിഡ് അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആസിഡ് അടങ്ങിയ ലൈനുകളിലാണ് നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ അത് ചുവപ്പ് നിറമായി മാറിയത്. നിങ്ങൾക്ക് കാണാവുന്നതാണ് നാരങ്ങ വെള്ളം, ബീട്രൂട്ട്, പുളിവെള്ളം, വിനാഗിരി. ഇവയിലൊക്കെ ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആസിഡ് അടങ്ങിയിരിക്കുന്ന മിക്ക ലൈനുകളിലും അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് നമുക്ക് അറിയാവുന്നതാണ്. ഈ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. പുളിവെള്ളത്തിലോ പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാറ്റാറിക് ആസിഡാണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. മിക്ക ലൈനുകളിലും അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ചുവപ്പ് നിറം കിട്ടാത്ത ആ ലൈനുകൾ നമ്മൾ പറഞ്ഞു അത് ആസിഡല്ല. ആസിഡ് അല്ലാത്തത് കൊണ്ടാണ് അത് ചുവപ്പ് നിറം കിട്ടാതിരുന്നത്. കൂട്ടുകാരെ, ആസിഡ് എങ്ങനെ നമുക്ക് വേർതിരിച്ച് കണ്ടെത്താമെന്നുള്ള പരീക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. ലിറ്റ്മസ് പേപ്പറും വീട്ടിൽ തയ്യാറാക്കി നോക്കുക.